മുഖത്തുണ്ടാവണ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, പിന്നെ വെയിൽ കൊണ്ടിട്ട് സൺടാൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഫേസ് പാക്കാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിലുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ ചിലപ്പോൾ നമുക്ക് മേടിക്കേണ്ടി വരും കേട്ടോ, നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് നിങ്ങൾക്ക് എത്ര ഫേസിലേക്ക് ആവശ്യമെച്ചാൽ ഒരു സ്പൂണൊക്കെ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ആ ഒരു ഓറഞ്ച് പീൽ പൗഡറാണ് വേണ്ടത് നമ്മുടെ ഫേസിൽ. എന്താ പറയുക, പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു പിമ്പിൾസുമായിട്ട് ആക്നെയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സ്കിൻ നല്ലൊരു ബ്രൈറ്റൈൻ ചെയ്യിക്കാനായിട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ളതാണ് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിക്കവാറും എല്ലാ സ്കിൻ ടൈപ്പിനും ഓറഞ്ച് പീൽ പൗഡർ, അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പിടിച്ചാണ് സംഭവം കേട്ടോ, അത് സ്യൂട്ട് ആവാറുണ്ട്. പിന്നെ ഡെഡ് സെല്ലിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നീം പൗഡറാണ്. അത് മെയിനായിട്ടും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് കളർ ഉണ്ടാവുമല്ലോ, ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പൊട്ടിച്ച് അതിൻ്റെ പാടുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തേത്, അല്ലാണ്ട് തന്നെ നമുക്ക് വെയിൽ അങ്ങനെയായിട്ട് വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു നമ്മുടെ നീം പൗഡർ എന്ന് പറയുന്നത്. ആര്യവേപ്പിൻ്റെ ആ ഒരു പൊടിയാണ്, ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ചെടുത്തത്. ഇതിപ്പോൾ നമുക്ക് നല്ല മേടിക്കണം എന്ന് നിർബന്ധമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല വെയിലത്ത് ചുണക്കുക, അതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ ആണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നല്ലവണ്ണം കഴുകുക കേട്ടോ. കഴുകിയിട്ട് അത് നമ്മൾ ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയത് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് റോസ് വാട്ടറിൽ ഇത് നന്നായിട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ആക്കിയെടുക്കുക. പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തക്കാളിൻ്റെ നീര് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം എന്താ പറയുക, അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് തൈരിൽ പാലിലൊക്കെ വേണമെങ്കിൽ ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഫേസൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂ മാത്രമാണ്, പിമ്പിൾസൊക്കെ മാറിയാൽ മതി എന്നാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു പിമ്പിൾസ് ഉള്ള ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഫുൾ ഫേസിൽ നല്ലൊരു എന്താ പറയുക ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒരു ഭംഗിയൊക്കെ വരാനായിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തിട്ട് പോകാണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുറച്ചൊരു ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും റോസ് വാട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫുള്ളൊന്ന് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നിങ്ങനെ മസാജ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു പോർസിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെന്നിട്ട് നമ്മുടെ പോർസൊക്കെ നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളെ ഈ ഒരു പോർസിലൊക്കെയാണ് ഇങ്ങനത്തെ ഓയിൽ വന്നിട്ടും പൊടിയൊക്കെ ആയിട്ട് പിമ്പിൾസിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ ആ ഒരു പോർസൊക്കെ ക്ലീൻ ആകുമ്പോൾ കുറേ നമുക്ക് ആ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കുറയും. അപ്പം നല്ലോണം മസാജ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലീനായിട്ടൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് നല്ലൊരു ഗ്ലോ ഒക്കെ തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പാക്കൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു 3 തവണയോ വേണേൽ 1.5 തവണയൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാടിട്ട് ഒരു ഭയങ്കര മസാജ് കൊടുക്കുമ്പോൾ ആഴ്ചയിലൊരു 1-2 തവണയൊക്കെ നന്നായിട്ട് മസാജ് എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. കാര്യം ഈ ഒരു ആര്യവേപ്പിനെല്ലാം നമുക്ക് ഭയങ്കര ആയുർവേദ ഗുണങ്ങളുള്ളതാണ്, ഒരു ആൻറ്റി ബാക്ടീരിയൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും കൊതുക് അടിക്കുക അല്ലെങ്കിൽ റിംഗ് വോമിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരച്ച് തേക്കുക, അല്ലെങ്കിൽ ഈ ഒരു പൊടി ഇങ്ങനെ ഇട്ടാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല എന്താ പറയുക, നമുക്ക് സ്കിന്നിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് തലയിലാണെങ്കിലും ഉപയോഗിക്കുക. നമുക്ക് തലയിൽ എന്തെങ്കിലും ഇച്ചിങ്സും കാര്യങ്ങളുണ്ട്, മുടി വളരാനായിട്ടൊക്കെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ നല്ലതാണ്. അപ്പം ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഓറഞ്ച് പീൽ പൗഡർ നമ്മൾ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അത് നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഡ്രൈ ആയ സമയത്ത് ഇതുപോലെ ഫേസിൽ നല്ലോണം മസാജ് ചെയ്തെടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒരു 30 മിനിറ്റൊക്കെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നമുക്കിത് അതുപോലെ നല്ല ഫേസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമുക്ക് ആ ഒരു തൊടുന്ന സമയത്ത് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയ പോലെ സ്മൂത്ത് ആയ പോലെയൊക്കെ ഫേസ് തോന്നിയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പാക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു പിമ്പിൾസിനെ
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവർ പിമ്പിൾസ് ഉണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് ആ ഒരു പിമ്പിൾസ് എല്ലാം ഭാഗത്ത് മാത്രമാണെങ്കിൽ ഇത് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ അല്ലാണ്ട് വേണ്ടി നോക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട പറയണത്. ഓവർ നമ്മളിങ്ങനെ കുറേ ഇടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു പിമ്പിൾസുള്ള ഭാഗത്ത് മാത്രം നമ്മൾ എന്നുകൊടുത്തതിന് കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഫുൾ ഫേസിൽ ഇടുമ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ട് ആഴ്ചയിൽ. അപ്പോൾ ഇതാണ് റിസൾട്ട്, അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് എന്തായാലും ഇനി പുതിയ വീട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.